ലോകമെങ്ങും കോവിഡ് ഭീതിയിലായിരിക്കുമ്പോഴും മതഭ്രാന്തന്മാർ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ്. ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിന് വഴങ്ങാത്തതിന് ഭാര്യയെ ഭർത്താവ് തലയെടുത്ത് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ സോനാഭദ്രയിൽ തിങ്കളാഴ്ചയാണ് സംഭവം അരങ്ങേറിയത്. 23-കാരിയായ ഭാര്യയെ ഭർത്താവ് തലയെടുത്ത് കൊലപ്പെടുത്തിയത് മതപരിവർത്തനത്തിന് വഴങ്ങാത്തതിനാലാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെയും പെൺകുട്ടിയുടെ ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സോനാഭദ്ര ജില്ലയിലെ ചോപ്പൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാടിന്റെ പ്രാന്തപ്രദേശത്ത് തല അറുത്തുമാറ്റിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് ഈ മൃതദേഹം ആരുടേതാണെന്നറിയാൻ വിവിധ മാർഗങ്ങളിലൂടെ ശ്രമിച്ചു. വിവരം സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചു. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച പ്രീത്നഗറിലെ ലക്ഷ്മി നാരായണൻ എന്ന വ്യക്തി ഇത് തന്റെ മകൾ പ്രിയ സോണിയാണെന്ന് തിരിച്ചറിഞ്ഞു. വസ്ത്രവും മറ്റ് അടയാളങ്ങളും വെച്ചാണ് ഇയാൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇതിനു പുറമെ തന്റെ അനുവാദമില്ലാതെ പ്രിയ 1.5 മാസം മുമ്പ് ഇജാസ് അഹമ്മദ് എന്ന വ്യക്തി വിവാഹം കഴിച്ചുവെന്നും ഇയാൾ മൊഴി നൽകി. ഇജാസ് അഹമ്മദ് മകളെ മതം മാറുവാൻ നിരന്തരം നിർബന്ധിച്ചിരുന്നതായും ലക്ഷ്മി നാരായണൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ ഇജാസിനെ പിടികൂടാൻ സോനാഭദ്ര SPയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘം ഇയാളെ ബംഗനാലപ്പാലിൽ വെച്ച് പിടികൂടുകയും ചെയ്തു. സോനാഭദ്ര SP ആശിഷ് ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. വിവാഹത്തിന് ശേഷം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ ഭാര്യയെ ഒബ്ര പ്രദേശത്തെ ഒരു ലോഡ്ജിൽ താമസിപ്പിച്ച് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് പ്രിയ തയ്യാറാകാതായപ്പോൾ സുഹൃത്ത് ഷൊഹൈബിന്റെ സഹായത്തോടെ ഇജാസ് പ്രിയയെ വനപ്രദേശത്തെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം അടക്കമുള്ളവ ചേർത്താണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമായി.